വി എസ് രഞ്ജിത ഒരുപക്ഷെ കാലാവസ്ഥയിലെ ചൂട് നമ്മൾ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ഉടനീളം കണ്ടതാണ് തമിഴ്നാട്ടിലെ ആവേശം എന്തായാലും ഉണ്ട് കോയമ്പത്തൂരിനെ സംബന്ധിച്ചിടത്തോളം നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധ ഒരുപക്ഷെ തമിഴ്നാട്ടിലെ ഒരു തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധാ ശ്രദ്ധാകേന്ദ്രമായിരിക്കുന്നു കോയമ്പത്തൂർ തന്നെയാണ് നേരത്തെ അലമീൻ സൂചിപ്പിച്ച പോലെ തന്നെ അണ്ണാമല എന്ന പേര് ബി ജെ പിയുടെ ബി ജെ പി ഏറ്റവും കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നു ഒരുപക്ഷെ കോയമ്പത്തൂർ എന്ന ഒരു മണ്ഡലം അത് വലിയ വലിയ രീതിയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നതുമാണ് ഒപ്പം തന്നെ ആ ഒരു ഘട്ടത്തിലാണ് ഈ അണ്ണാമലയിൽ മത്സരിക്കുന്നത് കണക്കിലെടുത്തുകൂടിയായിരുന്നു കോയമ്പത്തൂർ സീറ്റ് സി പി എമ്മിന്റെ പക്കൽ നിന്ന് ഡി എം കെ ഏറ്റെടുക്കുകയും ചെയ്തിരുന്നത് അപ്പോൾ അങ്ങനെ ഒരു വലിയ രാഷ്ട്രീയമായി പല രീതിയിലുള്ള ഒരു മത്സരങ്ങൾ നടക്കുന്ന ഒരു മണ്ഡലം അല്ലെങ്കിൽ ഒരു മേഖല കൂടി തന്നെയാണ് എങ്ങനെയാണ് ആളുകൾ ഈ ഒരു മണിക്കൂറിൽ അല്ലെങ്കിൽ എങ്ങനെയായിരിക്കും ഇനി ഇനിയുള്ള ആ നിമിഷങ്ങൾ നമ്മൾ തമിഴ്നാട്ടിൻ്റെ പൊതുവായിട്ടുള്ള ചരിത്രം കൂടി പരിശോധിച്ച് എങ്ങനെയായിരിക്കും ഒരു രാഷ്ട്രീയ മുന്നേറ്റം ഇവിടെ ഉണ്ടാവുക ശ്രമൃതി ഈ പതിവില്ലാത്ത വിധം ദേശീയ രാഷ്ട്രീയത്തിൽ തമിഴ്നാട്ടിലെ മുപ്പത്തി ഒൻപത് സീറ്റുകൾ വളരെ പ്രധാനമായിരിക്കുകയാണ് അതിൽ നേരത്തെ അല്ലമിനി സൂചിപ്പിച്ച പോലെ തന്നെ ഈ ദ്രാവിഡ കക്ഷികൾ തമ്മിലുള്ള പോരാട്ടത്തിന് ബദലായി ഇവിടെ ബി ജെ പി ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ഒരു ഓളമുണ്ട് അത് അണ്ണാമലയെ മുൻനിർത്തിക്കൊണ്ടുള്ള ഓളമാണ് അത് എത്രത്തോളം ഫലപ്രദമായി ഇവിടെ വോട്ടായി മാറും എന്നുള്ളതാണ് ഇത്തവണ തമിഴ്നാട്ടിനെ ദേശീയ രാഷ്ട്രീയത്തിൽ വളരെ പ്രധാനപ്പെട്ടതാക്കി മാറ്റുന്നത് പ്രത്യേകിച്ച് ബി ജെ പി അതെ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട അജണ്ടയായി നാനൂറ് പ്ലസ് എന്ന് പറയുന്ന സീറ്റ് അവർ ലക്ഷ്യം വെക്കുന്നു ലക്ഷ്യം വെക്കുമ്പോൾ ഈ ദക്ഷിണേന്ത്യയിലെ നൂറ്റി സീറ്റുകൾ വളരെ പ്രധാനപ്പെട്ടതാണ് കഴിഞ്ഞ തവണ ദക്ഷിണേന്ത്യയിൽ ബി ജെ പിക്ക് ആകെ കിട്ടിയത് കർണാടകയിൽ നിന്നുള്ള ഇരുപത്തി ആറ് സീറ്റുകളും രണ്ട് തെലങ്കാനയിൽ നിന്നുള്ള സീറ്റുകളും മാത്രമാണ് അങ്ങനെ ഇരുപത്തിയെട്ട് സീറ്റുകളാണ് തമിഴ് സൗത്ത് ഇന്ത്യയിൽ നിന്ന് ബി ജെ പിക്ക് ആകെ കിട്ടിയത് പക്ഷേ ഇത്തവണ ബി ജെ പി സൗത്ത് ഇന്ത്യയിൽ ലക്ഷ്യം വെക്കുന്നത് എൺപത് സീറ്റുകളാണ് അങ്ങനെ എൺപത് സീറ്റുകൾ കിട്ടണമെങ്കിൽ ആന്ധ്രയിൽ നിന്നും കേരളത്തിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നുമൊക്കെ കൂടുതൽ സീറ്റുകൾ കിട്ടേണ്ടതുണ്ട് അങ്ങനെ തമിഴ്നാട് കേന്ദ്രീകരിച്ചുകൊണ്ട് മുപ്പത്തി ഒൻപത് സീറ്റുകളുള്ള തമിഴ് തമിഴ്നാട്ടിൽ നിന്ന് അധികം സീറ്റുകൾ പിടിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ബി പ്രവർത്തിക്കുന്നത് ഇവിടെ കോയമ്പത്തൂരിൽ കഴിഞ്ഞ തവണ സി മത്സരിച്ച സീറ്റായിരുന്നു ഈ സീറ്റാണ് ബി ഇവിടെ മത്സരിക്കാൻ തെരഞ്ഞെടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇന്ത്യ മുന്നണിയിൽ ഈ സീറ്റ് ഇപ്പോൾ ഡി ഏറ്റെടുത്തിരിക്കുന്നു അപ്പോൾ ഡി എം കെ വേഴ്സസ് ബി എന്ന് പറയുന്ന തമിഴ്നാട്ടിലെ ഫൈറ്റിന്റെ ഒരു നേർ നമുക്ക് കോയമ്പത്തൂരിൽ കാണാൻ സാധിക്കും അണ്ണാമലൈ എഫക്റ്റ് എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും അദ്ദേഹം ഒരു ഐ പി എസ് ഓഫീസറായിരുന്നു അദ്ദേഹം വയസ്സുള്ള ഒരു ചെറുപ്പക്കാരനാണ് ഡി എം കെ രാഷ്ട്രീയത്തിനെതിരെ വലിയ തോതിൽ ഇവിടെ പ്രചരണം നടത്തുന്നു ഡി എം കെ അഴിമതിക്കെതിരെ പ്രചരണം നടത്തുന്നു ഡി എം കെ മന്ത്രിസഭയിലെ ഒരു മന്ത്രിയെ രാജിവെപ്പിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു ഇതുപോലെ തമിഴ്നാട്ടിൽ അദ്ദേഹം എൻ മണ്ണ് എൻ മക്കൾ എന്ന രീതിയിൽ ഒരു യാത്ര നടത്തി തമിഴകത്തിൻ്റെ രാഷ്ട്രീയത്തെ തമിഴിൻ്റെ രാഷ്ട്രീയത്തെ പിടിച്ചെടുക്കാനുള്ള ശ്രമം അദ്ദേഹം നടത്തിയിട്ടുണ്ട് ഒപ്പം തന്നെ അദ്ദേഹം ഇത്തവണ നടത്തിയിട്ടുള്ള ഒരു സോഷ്യൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത് ഇവിടെ ജാതി രാഷ്ട്രീയം വളരെ പ്രധാനപ്പെട്ടതാണ് ഇവിടെ വാണിയാർ സമുദായം തേവർ സമുദായം അതുപോലത്തെ ഇവിടുത്തെ ി എസ് ടി സമുദായം ഈ വിഭാഗങ്ങളെ മുഴുവൻ കൂടെ നിർത്താനുള്ള ശ്രമം അണ്ണാമലയിൽ നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് അണ്ണാമലയിൽ കൂടെ കൂട്ടി അപ്പോൾ എ ഐ ഡി എം കെ കഴിഞ്ഞവണ ബി ജെ പിക്ക് ഒപ്പമുണ്ടായിരുന്നു ഈ കോയമ്പത്തൂരിലെ എം എൽ എ ആയി വാനതി ശ്രീനിവാസൻ തെരഞ്ഞെടുക്കപ്പെടുന്നത് ഐ ഐ ഡി എം കെയുടെ സപ്പോർട്ടോടു കൂടിയാണ് പക്ഷേ ഇത്തവണ എ ഐ ഡി എം കെ ഈ ബി ജെ പിയെ സപ്പോർട്ട് ചെയ്യുന്നില്ല എന്ന് മാത്രമല്ല എ ഐ ഡി എം കെയുടെ സപ്പോർട്ടില്ലാതെ ഈ കോയമ്പത്തൂർ മേഖലയിൽ അവർക്ക് പിടിച്ചു നിൽക്കാനാകുമോ എന്നൊരു സംശയം ഉണ്ടായിരുന്നു എ ഐ ഡി എം കെ മുന്നണി വിട്ട സമയത്ത് അണാമല ചെയ്തിട്ടുള്ളത് തമിഴ്നാട്ടിലെ വളരെ ചെറിയ കക്ഷികളായിട്ടുള്ള എന്നാൽ ജാതീയമായി സ്വാധീനമുള്ള കക്ഷികളെ കൂടെ നിർത്തുക എന്നുള്ളതാണ് അതിൽ ഏറ്റവും പ്രധാനം ഈ വാണിയാർ സമുദായത്തിൽ സ്വാധീനമുള്ള പട്ടാളി മക്കൾ കക്ഷിയെ അവർ കൂടെ ചേർത്തു അതുപോലെ തേനിയിൽ മത്സരിക്കുന്ന ടി ടി ദിനകരൻ അത് നേരത്തേക്കും ജയലളിതയ്ക്കൊപ്പം നിന്നിട്ടുള്ള ശശികലയുടെ മരുമകനായിട്ടുള്ള ഈ ടി ദിനകരനെ കൂടെ കൂട്ടുന്നതോടുകൂടി എ എം എം കെ എന്ന് പറയുന്ന പാർട്ടിയാണ് ദിനകരൻ്റെ പാർട്ടി ഈ പാർട്ടിക്ക് തേവർ സമുദായത്തിൽ വലിയ സ്വാധീനമുണ്ട് ആ പാർട്ടിയെ കൂടെ നിർത്താൻ അണ്ണാമലയ്ക്ക് സാധിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ബി ജെ പിയിൽ തന്നെ എൽ മുരുകനെ പോലെ പൊൻരാധാകൃഷ്ണനെ പോലെയുള്ള എസ് സി എസ് ടി മുഖങ്ങളെയൊക്കെ ഉയർത്തി കാണിച്ചുകൊണ്ട് അവർ കീഴ് സമുദായത്തിൽ താഴെ താഴെത്തട്ടുള്ള സമുദായങ്ങളിൽ സ്വാധീനം ഉറപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു ഒരു സവർണ പാർട്ടി ബ്രാഹ്മണ പാർട്ടി എന്നുള്ള ഒരു പ്രതിച്ഛായ മാറ്റാൻ വേണ്ടി ശ്രമിക്കുന്നു ഇത്തരത്തിൽ തമിഴ്നാടിൻ്റെ ജാതിരാഷ്ട്രീയത്തിൽ വളരെ സ്വാധീനം ഉണ്ടാക്കാൻ ശ്രമിക്കുകയും അതേസമയത്ത് തന്നെ ദ്രവീഡിയൻ രാഷ്ട്രീയത്തോട് കുടുംബാധിപത്യത്തോട് അണ്ണാടി ഡി എം കെ കുടുംബാധിപത്യത്തെയൊക്കെ വലിയ തോതിൽ എതിർത്തുകൊണ്ടാണ് ബി ജെ പി ഇവിടെ നിർത്തുന്നു നിൽക്കുന്നത് മാത്രമല്ല സംസ്ഥാന സർക്കാരിൻ്റെ അഴിമതികളൊക്കെ എടുത്തു കാണിക്കുന്നു നരേന്ദ്രമോദിയുടെ വികസന പ്രവർത്തനങ്ങൾ എടുത്തു കാണിക്കുന്നു ഇതെല്ലാമാണ് ബി ജെ പി ഇവിടെ ലക്ഷ്യം വെക്കുന്നത് മുപ്പത്തി ഒൻപത് സീറ്റുകളുണ്ട് ഇരുപത്തിമൂന്ന് സീറ്റിൽ മാത്രമാണ് ബി ജെ പി മത്സരിക്കുന്നത് മറ്റിടങ്ങളിൽ ബി ജെ പിയുടെ സഖ്യകക്ഷികളാണ് ഈ ഇരുപത്തി മൂന്നിൽ മിനിമം അഞ്ച് എന്നൊരു ലക്ഷ്യം ബി ജെ പിക്ക് ഉണ്ട് അഞ്ച് സീറ്റെങ്കിലും കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷ വെച്ച് ബി ജെ പി പ്രവർത്തിക്കുന്നു ഈ അഞ്ച് സീറ്റ് തമിഴ്നാട്ടിൽ നിന്ന് കിട്ടുകയാണെങ്കിൽ വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കുമെന്നൊരു പ്രതീക്ഷ ബി ജെ പി വെച്ചു ുന്നു അപ്പോൾ ബി ജെ പിക്ക് ബാലി കേറാ ബി ജെ പിക്ക് ഒരിക്കലും പ്രവേശനമില്ലാത്ത തമിഴ്നാട്ടിലെ ദ്രിവിഡിയൻ രാഷ്ട്രീയത്തിലേക്ക് ഇത്തവണ ബി ജെ പി കടന്നു കയറുമോ എന്ന രാഷ്ട്രീയ സസ്പെൻസാണ് ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി തമിഴ്നാട്ടിൽ വെച്ചു പുലർത്തുന്നത്